ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. സ്നേഹം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. സ്നേഹം എന്ന കവിത എഴുതിയതാരാണ്? കിളിമാനൂർ രമാകാന്തൻ ആണ് ഈ കവിത എഴുതിയത്. മലയാള കവിയും ഗാനരചയിതാവുമാണ് ആര്? കിളിമാനൂർ രമാകാന്തൻ. 1938 ആഗസ്റ്റ് 2 കിളിമാനൂരിൽ ജനിച്ചു. കൊല്ലം ശ്രീനാരായണ കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഗാന്ധിയുടെ ഡിവൈൻ കോമഡി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ്. ഈ വിവർത്തനത്തിന് 2004 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 2009 നവംബർ 30 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്: പാന്തൻ്റെ പാട്ട്, കണ്ണീരിനക്കരെ, മർമരം, മനുഷ്യമരങ്ങൾ, കരിതഭൂമി, ആരോ ഒരാൾ. കവിതാ സമാഹാരമാണിത്, ഗാന്ധിയുടെ നാട്ടിൽ. അത് യാത്രാവിവരണം. ഇതാണ് കിളിമാനൂർ രമാകാന്തൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ചോണം. പാന്തൻ്റെ പാട്ട്, കണ്ണീരിനക്കരെ, മർമരം, മനുഷ്യമരങ്ങൾ, കരിതഭൂമി, ആരോ ഒരാൾ എന്ന കവിതാ സമാഹാരവും. പിന്നെ അദ്ദേഹത്തിന് 2004 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എന്തിനാണ്? ഗാന്ധിയുടെ ഡിവൈൻ കോമഡി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തതിനും ആണ്. ഇനി നമുക്ക് പദ്യത്തിലേക്ക് പോകാം. സ്നേഹം എന്നാണ് ഈ പാഠത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ എല്ലാവരും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഇഷ്ടമുള്ളവരല്ലേ? കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്നേഹം തരാൻ ഒത്തിരി പേരുണ്ട്. അച്ഛന്, അമ്മ, സഹോദരങ്ങൾ, അല്ലേ? പിന്നെ അധ്യാപകർ, കൂടെ പഠിക്കുന്നവർ, അത് അങ്ങനെ എല്ലാവരും നമ്മളെ സ്നേഹിക്കും, അല്ലേ? എന്നാൽ ഈ കവിതയിലൂടെ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ? മിഴികളിൽ ചുണ്ടു ചേർത്തോരെന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചോരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ? ചുവട് താങ്ങി തുണച്ചോരി മണ്ണിനെ, പിറവിയോടൊത്തു കണ്ട നഫസിനെ, മധുരമൂറും മനുഷ്യ വജസ്സിനെ. കിളികൾ വാഴ്ത്തുന്ന മുക്തരാഗത്തിനെ, കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, ഹൃദയരാഗം ചുമപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ, അഴകിൽ മുങ്ങിയോരിന്ദ്രധനസ്സിനെ, അലിവുകാട്ടുന്ന കാർണികപാളിയെ, നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ, അഴലകറ്റുവാനെത്തും പകലിനെ. നോക്കിക്കേ, ഈ കവിതയിലൂടെ നമ്മളിവിടെ സ്നേഹിച്ചത് ആദ്യമായിട്ട് ആരെയാണെന്നാണ് ചോദിച്ചത്. നോക്കിക്കേ, ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ? ആരെയാണ് ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചത്? പിന്നെ എന്താ? മിഴികളിൽ. മിഴി എന്താ കുഞ്ഞുങ്ങളെ? കണ്ണുകൾ. മിഴികളിൽ ചുണ്ടു ചേർത്തോരെന്നമ്മയെ, ആദ്യമായിട്ട് എൻ്റെ മിഴികളിൽ ചുണ്ടു ചേർത്ത എൻ്റെ അമ്മയാണോ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത്? പിന്നെ എന്താ പറയുന്നത്? കവിത ചൊല്ലി പഠിപ്പിച്ചോരച്ഛനെ, കവിത ചൊല്ലി പഠിപ്പിച്ച അച്ഛനെയാണോ? പിന്നെയോ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ, വഴിയൊരുക്കുവാൻ അക്ഷരങ്ങൾ പറഞ്ഞു നിന്ന് പഠിപ്പിച്ച ഗുരുനാഥനെയാണോ അധ്യാപകനെയാണോ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത്? പിന്നെ എന്താ പറയുന്നേ? ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ? ചുവട് താങ്ങി തുണച്ചോരി മണ്ണിനെ, അതായത് നമ്മളെ എപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നത്, നമ്മൾ ചുവട് താങ്ങി തുണച്ചോരി മണ്ണിനെ, ഇപ്പോഴും നമ്മളെ ചുവട് താങ്ങിക്കൊണ്ട് നടക്കുന്നത് ആരാണ്? മണ്ണാണ്. ആ മണ്ണിനെയാണോ, നമ്മളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ മണ്ണിനെയാണോ നമ്മൾ ആദ്യമായിട്ട് സ്നേഹിച്ചത്? പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പിറവിയോ
പിറവിയോടൊത്ത് കണ്ട നവസിനെ, അതായത് ഉണ്ടായപ്പോൾ നമ്മൾ കണ്ട നവസ്, നവസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? ആകാശം. ആ ആകാശത്തിനെയാണോ നമ്മൾ ഉണ്ടായപ്പോഴതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കണ്ട ആകാശത്തെയാണോ നമ്മൾ സ്നേഹിച്ചത്? പിന്നെന്താ? മധുരമൂറും മനുഷ്യഭജസിനെ, മധുരകരമായിട്ട് വർത്തമാനം പറയുന്ന മനുഷ്യൻ്റെ ഭജസ്, ഭജസ് മനുഷ്യൻ്റെ വാക്ക്. ഭജസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വാക്ക്. മനുഷ്യൻ്റെ ഭജസിനെയാണോ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത്? പിന്നെയോ, കിളികൾ വാഴ്ത്തുന്ന മുക്തരാഗത്തിനെ, കിളികൾ വാഴ്ത്തുന്ന മുക്തരാഗം, അതായത് അവരുടെ ആ ശബ്ദത്തിൻ്റെ ഭംഗിയെയാണോ നമ്മൾ ആദ്യമായിട്ട് സ്നേഹിച്ചത്? പിന്നെയോ, കുളിരി ചൂടുന്ന സുപ്രഭാതത്തിനെ, കുളിരി നൽകുന്ന സുപ്രഭാതം, പ്രഭാതത്തിനെയാണോ? അതോടൊപ്പം തന്നെ ഹൃദയരാഗം ചുമപ്പിച്ച സന്ധ്യയെ, ആ സന്ധ്യാസമയത്തെയാണോ? പിന്നെയോ, ഇരുള് നീക്കുന്ന സൗവർണ സൂര്യനെ, അതായത് ഇരുട്ട്, ഇരുള് ഇരുട്ട്, ഇരുട്ട് നീക്കുന്ന അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന സൗവർണ സൂര്യനെയാണോ നമ്മൾ സ്നേഹിച്ചത്? പിന്നെന്താ, അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസിനെ, അഴകെന്താണ്? അഴക ഭംഗി. ആ ഭംഗിയിൽ മുങ്ങിയ ഇന്ദ്രധനുസ്, ഇന്ദ്രധനുസിനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? പിന്നെന്താണ്, അഴൽ അഴക്, ഇത് രണ്ടും കൂടെ വ്യത്യാസമുണ്ട്. അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, അഴക് എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. അലിവ് കാട്ടുന്ന കാർമേഘ പാളിയെ, അലിവ് കാട്ടുക, ദയ കാട്ടുക, ദയ കാട്ടുന്ന കാർമേഘ പാളിയെയാണോ നമ്മൾ സ്നേഹിച്ചത്? നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയെ, നിഴല് നിരത്തുന്ന നിശബ്ദ രാത്രിയോ, അഴലകറ്റുവാനെത്തും പകലിനിയോ, അഴല് ദുഃഖങ്ങളെല്ലാം അകറ്റുവാനായിട്ട് എത്തുന്ന പകലിനെയാണോ നമ്മൾ സ്നേഹിച്ചത്? ഇവിടെ കവി ചോദിക്കുകയാണ്, നമ്മൾ ആദ്യം ആരെയാണ് ആദ്യമായിട്ട് സ്നേഹിച്ചത്? അച്ഛനെയോ അമ്മയോ അച്ഛനെയോ ഗുരുനാഥനെയോ, അതോടൊപ്പം തന്നെ നമ്മളെ ചുമന്നുകൊണ്ട് കിടക്കുന്ന മണ്ണിനെയോ? നമ്മളോട് മധുരമോറുന്ന വാക്കുകൾ പറയുന്ന മനുഷ്യ മജസ്സിനെയോ, അത് കിളികളുടെ സംഗീതത്തെയോ, അല്ലെങ്കിൽ കുളിരി തരുന്ന സുപ്രഭാതത്തെയാണോ, അതോടൊപ്പം തന്നെ സന്ധ്യയെ ചുമപ്പിക്കുന്ന ഹൃദയരാഗത്തെയോ, അങ്ങനെ ഇന്ദ്രധനുസിനെയോ, അഴക് നൽകുന്ന ഇന്ദ്രധനുസിനെയാണോ, ഇന്ദിനെയാണ്? പിന്നെ നമ്മൾ അലിവ് കാട്ടുന്ന കാർമേഘ പാളിയോ, എന്തിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ സ്നേഹിച്ചത്? നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണമല്ലേ? ആരുമില്ലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. ഇപ്പം സൂര്യനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും സൂര്യപ്രകാശമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. രാത്രിയുണ്ടെങ്കിലേ പകലിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ കുഞ്ഞുങ്ങളെ? അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും സ്നേഹത്തോടെ കാണുവാനും സ്നേഹിക്കുവാനും പഠിക്കണം അല്ലേ? ഒന്നും ഒന്നിന് പര്യാപ്തമല്ല, അല്ലെങ്കിൽ ഒന്നും ഒന്നിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട്. ഇരുട്ടിനെ മാറ്റണമെങ്കിൽ പ്രഭാതം വേണം. പ്രഭാതമുണ്ടെങ്കിലേ ഇരുട്ടിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനെയും നമുക്ക് ഒരുപോലെ, എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എല്ലാത്തിനെയും നമ്മൾ സ്നേഹത്തോടെ കാണുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഓക്കെ, കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.